ചിറയൻകീഴ് കയർ പ്രോജക്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള കയർ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കയർ സഹകരണ സംഘം ജീവനക്കാരും കയർ തൊഴിലാളികളും ചേർന്നാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. യൂണിയൻ ജനറൽ സെക്രട്ടറി അനിൽ മാടൻവിള അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന രക്ഷാധികാരി ഡി ശശികുമാർ ഉദ്ഘാടകനായി. നമ്മള് ലോകപ്രസിദ്ധമായ അഞ്ചുതങ്ങ കയർ, വെട്ടൂർ കയർ, അതുകണക്കെന്നാ റോക്കറ്റ്, ഇങ്ങനെയുള്ള കയറായിരുന്നു ഉത്പാദിപ്പിച്ച്, സുവർണ നാരാൽ ഉത്പാദിപ്പിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ ഈ വിൽപ്പന നടത്തിയത്. ഈ നമ്മുടെ കേരളത്തിന്റെ പേര് തന്നെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഈ കയറിന്റെ ഈ കയർ ഉത്പാദിപ്പിച്ച് ഇത് വിദേശത്ത് കൊടുക്കുമ്പോഴാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു കയർ ഫെഡും കയർ വകുപ്പും അതുപോലെ തന്നെ ഈ NCRMI അതുപോലെ തന്നെ കയർ കോർപ്പറേഷൻ എന്നിവ, അതും ഏറ്റവും കൂടുതലായിട്ട് കയർ ഒരു കേരള സംസ്ഥാന കയർ മിഷനറി ഈ കമ്പനി, ഇവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഈ മേഖലയെ കുളം തോണ്ടിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 2001-2006 കാലഘട്ടത്തിലാണ് കയറിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ കയർ മേഖല തകർന്നു കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. 2006-2011 കാലഘട്ടത്തിൽ നമ്മുടെ അന്നത്തെ കയർ വകുപ്പ് മന്ത്രിയായിരുന്ന സുധാരൻ സാറ് കെട്ടിക്കിടന്ന കയറുകൾ, കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടന്ന കയറുകൾ എടുക്കുകയും അത് വയ്ക്കുകയും NCRMI പോലുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് ഏകദേശം, അത് മാത്രമല്ല 500,000 രൂപ അന്ന് വർക്കിംഗ് ക്യാപിറ്റലിനും തന്നു. അദ്ദേഹം പോയി അടുത്ത 2011-2016 കാലഘട്ടത്തിൽ ആ ഗവൺമെൻറ് വന്നപ്പോൾ ആ മന്ത്രിക്ക് മിക്കവാറും കയറിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം ആ ഉദ്യോഗസ്ഥന്മാരെ തന്നെ നിലനിർത്തി. എന്നാൽ ആ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം കുളം തോണ്ടുകയും അന്ന് കോടിക്കണക്കിന് രൂപ വിദേശത്ത് ഈ കയർ മന്ത്രിയും കയർ വകുപ്പ് ഡയറക്ടറും കയർ വകുപ്പ് സെക്രട്ടറിയും അതുപോലെ തന്നെ NCRMI അത് ഡയറക്ടറെ കയർപെട്ട് ചെയർമാന്മാരെല്ലാവരും കൂടെ കയറിനെ കുറിച്ച് പഠിക്കുന്നതിന് അന്റാർട്ടിക്ക ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയി. അങ്ങനെ നമ്മുടെ ഏറിയ ഭാഗം പൈസയും കയറിന് വകുപ്പ് നമുക്ക് അനുവദിച്ചിരുന്ന ബഡ്ജറ്റിൽ അനുവദിച്ചിരുന്ന പൈസ ഏകദേശം ദൂർത്തടിച്ചു. എന്നാൽ 3-ാമത്തെ വർഷം മുതലാണ് മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വന്നത്. അദ്ദേഹം അന്ന് അദ്ദേഹം കൊണ്ടുവന്ന സ്കീമാണ് ഇൻകം സപ്പോർട്ട് സ്കീം. കയർ തൊഴിലാളികളുടെ മിനിമം കൂലി 500 രൂപയാക്കി വർദ്ധിപ്പിക്കുക, കയർ ഫെഡ് ഏറ്റെടുക്കുന്ന കയറിന് യഥാസമയം വില നൽകുക, സംഘങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കയർ ഉടൻ സംഭരിക്കുക, സംഘങ്ങൾക്ക് മതിയായ പ്രവർത്തന മൂലധനം അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കയർ പ്രൊജക്ട് ഓഫീസർക്കും നിവേദനവും സമർപ്പിച്ചു. പരിപാടിയിൽ കയർ സഹകരണ സംഘം ജീവനക്കാരും കയർ തൊഴിലാളികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, ചിറയൻകീഴ്.